എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് പഴുത്ത ചക്കയുണ്ട് അട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. ആദ്യം തന്നെ ചക്ക അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുരുവും ചേണിയൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇന്ന് കുറച്ച് ചക്ക മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. കുറച്ച് ചക്ക ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതും അതിൽ നിന്ന് മാറ്റിവെക്കാം. പിന്നെ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരും. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മള് അരച്ച ചക്കന്റെ മിക്സ് ചേർത്തിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കണം. അരിപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ടും ഈ അട ഉണ്ടാക്കിയെടുക്കാം. അതിന് നല്ല ടേസ്റ്റാണ്. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് ലൂസിൽ കുഴച്ചെടുക്കണം. ഇതിപ്പം നല്ലോണം കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിട്ട് നേരത്തെ ബാക്കി വന്ന ചക്ക ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങയും ചെറിയ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോ ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് വെച്ച് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരം ചേർത്ത് കൊടുക്കാം. ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ചെറുതായി മുറിച്ചിട്ട് വെച്ച ചക്കയും ചേർത്ത് കൊടുക്കാം. ഏലക്കായിന്റെ പൊടിയും ചേർത്ത് കൊടുക്കും. നല്ല ഉപ്പും ചേർത്ത് കൊടുക്കും. മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇനി ഇല വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ വരട്ടി കൊടുക്കാം. ഈ കുഴച്ച വെച്ച ഇത് ഇലയിലേക്ക് കുറച്ചെടുത്തിട്ട് പരത്തി കൊടുക്കാം. നല്ലോണം കട്ടി കുറച്ച് പരത്തി കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മസാലയിൽ വെച്ചിട്ട് സാധാരണ അട ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കും. പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആവശ്യമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. രണ്ട് കൊഴക്കട്ടയുണ്ട്, ബാക്കി അടയും. നമ്മൾ
അങ്ങനെ നമ്മുടെ ചക്കാട ഇവിടെ റെഡി ആയിക്കുണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.